BDJS NDA പ്രമുഖ ഘടകകക്ഷിയാണ്. അതിന് നേതൃത്വം നൽകുന്ന തുഷാർ വെള്ളാപ്പള്ളി ആ NDA ഘടകകക്ഷികളിൽ പ്രമുഖ നേതാവാണ്. അതോടൊപ്പം തന്നെ NDA നേതൃസ്ഥാനത്ത്, അതിന്റെ ആ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് തലത്തൊട്ടപ്പനായി നിൽക്കുന്ന വ്യക്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി. തുഷാർ വെള്ളാപ്പള്ളി കടുത്ത സമ്മർദ്ദവുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. കാരണം തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വേണം. തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമ്മർദ്ദം, ആ സമ്മർദ്ദം BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അത് എത്രയും വേഗം തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണം എന്നുള്ളതാണ്. അതെത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉറപ്പ് കിട്ടണം തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസ്ഥാനം വഹിക്കും എന്നുള്ളത്. ആ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട്, അതൊരു സമ്മർദ്ദ രീതിയിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഇത് ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ സമ്മർദ്ദ തന്ത്രം പയറ്റുന്നതിന് കേരളത്തിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉപദേശം നൽകിയിരിക്കുന്നവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഉപദേശിക്കുന്നത്. കാരണം മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വരുന്ന രീതിയിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ നിർണായകമായ സ്വാധീനം BDJS അല്ലെങ്കിൽ BDJS പ്രതിദാനം ചെയ്യുന്ന SNDP യോഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു രാഷ്ട്രീയത്തിന്, സമുദായ രാഷ്ട്രീയത്തിന് നിർണായകമായ സ്വാധീനങ്ങളുള്ള പകുതി മണ്ഡലങ്ങൾ ഈ 6 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും. അതിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കോന്നി, പത്തനംതിട്ടയിലെ കോന്നി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ആലപ്പുഴയിലെ അരൂര്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങളിലും തങ്ങളുടെ ശേഷി ഉണ്ട് എന്ന് പറയുകയും ആ SNDP യോഗവും അതോടൊപ്പം BDJS ഉയർത്തിക്കാണിക്കുന്ന സാമുദായിക രാഷ്ട്രീയം, ആ സാമുദായിക രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് മുന്നിൽ വെച്ചാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വിലപേശൽ നടത്തുന്നത്. ഒന്നുകിൽ തനിക്ക് കൃത്യമായ ഉറപ്പ് കിട്ടണം. ആ ഉറപ്പ് എന്ന് ഏത് വകുപ്പിൽ എപ്പോൾ എങ്ങനെ താൻ നിയമിക്കപ്പെടും, അതിന് സമാനമായി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒരു പോർട്ട്ഫോളിയോ തനിക്ക് എങ്ങനെ കിട്ടും. തുഷാർ വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ പ്രവേശനം വേണം എന്നുള്ളത്. കേന്ദ്രമന്ത്രിയാവുക, അതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ആത്യന്തിക ലക്ഷ്യം. തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറയുന്നത് ദേശീയ ശ്രദ്ധയിലേക്ക് BDJS കൊണ്ടുപോകണം. BDJS ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ ബ്രാൻഡ് നെയിം, ആ പൊളിറ്റിക്കൽ ബ്രാൻഡ് നെയിം തനിക്ക് എത്തിക്കണം. അതിന് അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ, തനിക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ, താൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും വരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനിറങ്ങിയത്. തൃശ്ശൂരിൽ ആദ്യം മത്സരിക്കാനിറങ്ങി, ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. അതിനുശേഷമാണ് വയനാട്, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നു എന്ന് അറിയുന്നത്, തീരുമാനം വരുന്നത്. ഒരു രാത്രി കൊണ്ട്, ഒരു സൂര്യൻ അസ്തമിച്ച് അടുത്ത ഉദയം കൊള്ളുമ്പോഴത്തേക്കും തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് എത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലേക്കാണ് വയനാടിന്റെ കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം ദേശീയ തലത്തിൽ BJP vs കോൺഗ്രസ്, അല്ലെങ്കിൽ BJP vs അല്ലെങ്കിൽ NDA vs കോൺഗ്രസ് എന്നുള്ള രീതിയിലായിരുന്നു. ആ NDA കക്ഷിയാണ് ആര് എന്ന് ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അങ്ങനെ ദേശീയ ഫെയിമിലേക്ക്, നാഷണൽ ഫെയിമിലേക്ക് താൻ പോകുന്നു, തൻ്റെ പാർട്ടി പോകുന്നു. സമാനമായ രീതി അദ്ദേഹത്തിൻ്റെ നിലപാടായി വരുമ്പോൾ BDJS ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലേക്ക്, തനിക്ക് ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലേക്ക് തൻ്റെ പാർട്ടിയെ വളർത്തുന്നതിനു വേണ്ടി കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു പൊസിഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് കിട്ടിയേ തീരൂ. അതിനു വേണ്ടുന്ന സമ്മർദ്ദ തന്ത്രങ്ങളുമായി തുഷാർ വെള്ളാപ്പള്ളി ടീം മുന്നോട്ട് പോവുകയാണ്. BJP കേന്ദ്ര നേതൃത്വത്തിന് അതിശക്തമായ സമ്മർദ്ദം, എന്ത് വില കൊടുത്തും നേടിയെടുക്കുക, ഏതു തരത്തിലോ കാര്യങ്ങൾ പോകട്ടെ, പക്ഷേ ഇക്കുറി അത് ലഭിച്ചിരിക്കണം. പ്രതീക്ഷിച്ചിരുന്നു ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഒരു ക്യാബിനറ്റ് ബർത്ത് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ലഭിച്ചില്ല.
ബി ജെ പിയുടെ വി മുരളീധരൻ അതിൻ്റെ പ്രവർത്തന അർഹതയുടെ രീതിയിൽ വി മുരളീധരനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു വളരെ വൈകാതെ മന്ത്രിസഭാ പുനർസംഘടന ഉണ്ടാകും, ആ മന്ത്രിസഭാ പുനർസംഘടന ഒട്ടും വൈകാതെ ഉണ്ടാകും എന്ന സൂചനയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി സമ്മർദ്ദ തന്ത്രം ഒരുക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉറപ്പ് കിട്ടണം എന്ന് കേന്ദ്രമന്ത്രിയാകും, എപ്പോൾ കേന്ദ്രമന്ത്രിയാകും, ഏത് വകുപ്പായിരിക്കും, അതോ ആ രീതിയിൽ ഉള്ള ചർച്ചകൾക്ക് സമ്മർദ്ദ രൂപേണ തുഷാർ വെള്ളാപ്പള്ളി പിന്നോട്ട് പോകുമ്പോൾ അതിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്, കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി ഈ ബി ഡി ജെഎസിനും അതോടൊപ്പം ബി ഡി ജെഎസ് പ്രധാനം ചെയ്യുന്ന സമുദായ രാഷ്ട്രീയത്തിനും നിർണായകമായ വോട്ട് ബാങ്കും സ്വാധീനവുമുണ്ട്. ആ വോട്ട് മുന്നിൽ വെച്ചുകൊണ്ട് കോന്നിയെയും ആലപ്പുഴയിലെ അരൂർ നിയമസഭാ മണ്ഡലത്തെയും തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവുമാണ് മുന്നിട്ട് വയ്ക്കുന്നത്. ഒപ്പം എറണാകുളവും മഞ്ചേശ്വരവും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ശക്തി തങ്ങൾക്കുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി ടീം അവകാശപ്പെടുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് എ ക്ലാസ്സായി നിന്നുകൊണ്ട്. അല്ലെങ്കിൽ ആ ഉറപ്പ് ലഭിച്ചില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും, പ്രതിഫലനം കാണാം എന്നും പറയുമ്പോൾ സമാന്തരമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചൂടാൽ നിർമ്മലനുമായൊക്കെ ചേർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ അടക്കമുള്ളവരുമായി സമാന്തര ചർച്ച നടത്തുന്നതും ഈ രാഷ്ട്രീയ വായനയിലേക്ക് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ രീതികളിലേക്ക് ഈ സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് ചേർത്തുവച്ച് വായിക്കുകയാണ്, വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.